കോട്ടയം ജവഹർ ബാലഭവനെ തകർക്കാൻ നീക്കമെന്നാരോപിച്ച് അധ്യാപകരുടെ പ്രതിഷേധം. ദീർഘകാലമായി ബാലഭവനിൽ അധ്യാപനം നടത്തിയിരുന്ന രണ്ട് ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചത്. പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ ആവശ്യപ്പെട്ട് ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതി ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. പബ്ലിക് ലൈബ്രറിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ജവഹർ ബാലഭവനെ ഇവിടെ നിന്നും പുറത്താക്കാനാണ് ലൈബ്രറി അധികൃതരുടെ നീക്കമെന്നാണ് അധ്യാപകർ ആരോപിക്കുന്നത്. പൊതുജനമധ്യത്തിൽ ഈ വിഷയം തുറന്നു കാട്ടിയതിലുള്ള പ്രതികാര നടപടിയാണ് പിരിച്ചുവിടലെന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകർ പറയുന്നു. അവധിക്കാല ക്ലാസുകൾ ആരംഭിക്കാനിരിക്കെയാണ് മുതിർന്ന രണ്ട് അധ്യാപകരെ ഭരണസമിതി പിരിച്ചുവിട്ടത്. ഇതിൽ പ്രതിഷേധിച്ച് ബാക്കിയുള്ള അധ്യാപകരും സമരരംഗത്തിറങ്ങി. അധ്യാപകരുടെ സമരത്തിന് പിന്തുണയുമായി ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ ജവഹർ ബാലഭവൻ ഈ കുട്ടികളുടെ എല്ലാ കലാവാസനകളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ആ സാംസ്കാരിക കേന്ദ്രം അടിച്ചമർത്തുന്നതിന് വേണ്ടി, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമം. ഇപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്നാൽ പിരിച്ചുവിട്ടതിന് കൃത്യമായ കാരണമുണ്ടെന്നും അധ്യാപകരെ തിരിച്ചെടുക്കില്ലെന്നുമാണ് ലൈബ്രറി അധികൃതരുടെ നിലപാട്. ഞങ്ങളെ കണ്ടമാനം എന്നെയും ലൈബ്രറി ആക്ഷേപിച്ച രണ്ടുപേർ അവർ താൽക്കാലിക ജീവനക്കാരാണ്. രണ്ടുപേരുടെ പൊക്കോളാൻ പറഞ്ഞു. രണ്ടുപേരെ ഇപ്പൊ തിരിച്ചെടുത്തേ പറ്റുമെന്നും പറഞ്ഞു അവിടെ ഇരിക്കുന്നു. ആ രണ്ടുപേരെ എടുക്കത്തില്ല, എന്തു വന്നാലും എടുക്കത്തില്ല. പബ്ലിക് ലൈബ്രറിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ കെട്ടിടത്തിൽ നിന്നും ജവഹർ ബാലഭവൻ ഒഴിയണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. പബ്ലിക് ലൈബ്രറി അധികൃതർ നടത്തിയ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന ആരോപണവുമായി അധ്യാപകരിൽ ചിലർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതി രൂപീകരിച്ചത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.